കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന കർഷകരുടെ ഉപാധി വീണ്ടും തള്ളി കേന്ദ്രം. നിയമം പിൻവലിക്കുന്നത് ഒഴികെയുള്ളവയിൽ ചർച്ച നടത്താമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രസ്താവനയെന്നും നിയമം പിൻവലിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കിസാൻ മോർച്ച പ്രതികരിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 6 മാസമായി സമരത്തിലാണ് കർഷകർ. ഇതിനിടെ 11 തവണ സർക്കാരുമായി നടന്ന ചർച്ചകളും പരാജയപ്പെട്ടു. കോവിഡ് പ്രതിസന്ധി ഉത്തരേന്ത്യയിൽ കുറയുന്നതിന് പിന്നാലെ സമരം ശക്തമാക്കാൻ കർഷക സംഘടനകൾ ഒരുങ്ങുന്നതിനിടെയാണ് കൃഷിമന്ത്രിയുടെ പ്രസ്താവന. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കണമെന്ന ഉപാധിയും കർഷകർ മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ നിയമങ്ങൾ പിൻവലിക്കുന്നത് ഒഴികെയുള്ളവയിൽ ചർച്ചയാകാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മറ്റു ഉപാധികളിലേക്ക് ചർച്ച എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കർഷകരെ വെല്ലുവിളിക്കുന്നതാണ് പ്രസ്താവനയെന്നും നിയമം പിൻവലിക്കും വരെ സമരം തുടരുമെന്നും കിസാൻ മോർച്ച പ്രതികരിച്ചു. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി രാകേഷ് ടിക്കായത്ത് കൂടിക്കാഴ്ച നടത്തും. സമരത്തിന് പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ബംഗാളിലെ കർഷകരുടെ ക്ഷേമ പദ്ധതികളും ചർച്ചയാകുമെന്ന് രാകേഷ് ടിക്കായത്ത് അറിയിച്ചു. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.